ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ അങ്ങനെ ഒരു വ്യാഖ്യാനം ഈ കിറ്റ് കൊടുക്കുന്നത് അതൊരു തെറ്റായ കാര്യമായി പോയി അതല്ല എന്നുണ്ടെങ്കിൽ പറയുന്നത് പോലെ ഒരു പ്രളയം അതൊക്കെ ഇനിയും വരട്ടെ എന്ന തരത്തിലേക്ക് പറയുന്നു അങ്ങനെ ഒരു വ്യാഖ്യാനം ഇപ്പോ ഈ പുരോഹിതൻ പറഞ്ഞതിലുണ്ടോ ആ സർക്കാർ നന്നാകട്ടെ എന്ന ഉദ്ദേശുദ്ധിയോടെ വിമർശിക്കുമ്പോൾ ചില കഠിനമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചെന്നിരിക്കും ഇവിടെ കൂറിലോ സ്ഥിരമന് പറഞ്ഞത് ഇനി ജയിക്കണമെങ്കിൽ പ്രളയവും കിറ്റും ഒന്നും പറ്റില്ല വരില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യു ഡി എഫ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് പറഞ്ഞ കാര്യമാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല മഹാമാരിയും പ്രളയവും ഒക്കെ ഉണ്ടായ സമയത്ത് ഒരു ഗവണ്മെൻറ്റ് ചെയ്യുന്ന പ്രാഥമിക കടമകൾ ചെയ്തപ്പോൾ അതിൽ അതിരാകൃഷ്ടരായ ജനങ്ങൾ വോട്ട് ചെയ്തതാണ് അല്ലാതെ അത് ഗവൺമെൻറ്റിനുള്ള പിന്തുണയല്ല എന്ന രീതിയിൽ യു ഡി എഫ് പറഞ്ഞിരുന്നു അത് അന്ന് പരസ്യമായിട്ട് ആരും പറഞ്ഞില്ലെങ്കിൽ ശ്രീ കൂർലോ സിരിമേനിയെ പോലുള്ളവർ അതിൻ്റെ വസ്തു ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ആ പ്രളയവും മഹാമാരിയും കിറ്റും എന്നുള്ള പദപ്രയോഗം അപ്പോൾ അത് കേൾക്കുമ്പോൾ അരിശം വരുന്ന ഒരു ഭരണാധികാരിക്ക് പെട്ടെന്ന് അവിവേകമുണ്ടാവുകയും ആ അവിവേകത്തിൽ നിന്നും ആരാണോ തന്നെ വിമർശിച്ചത് അയാളെ വിവരദോഷി എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അപ്രകാരം ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് കൂറിലോ സ്ഥിരമേനിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാതെ താൻ നടത്തിയ വിമർശനം വീണ്ടും അതിൽ ഉൾക്കൊള്ളുന്നു അല്ല അതിലുറച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം ആലോചിക്കണമായിരുന്നു മാർ കൂറിലോ സ്ഥിരീവേനി എപ്പോഴും പറയാറുള്ളത് അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ് കഴിഞ്ഞ ലോക്സഭ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യാക്കോബായ സഭ എൽ ഡി എഫിനാണ് ഏതാണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ അരിശം മാർ കൂറിലോ സ്ഥിരമേനോടല്ല തീർക്കേണ്ടത് ഈ ഈ സഭാനേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാന്യ എവിടെയാണോ ബഹുമാനം കിട്ടുന്നത് അവിടേക്കേ പിന്തുണ കൊടുക്കാവൂ നിങ്ങളെ ആവശ്യമില്ല എന്നും ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണെന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം അങ്ങനെ ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനം യാക്കോബായ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കരുതുന്നവരിൽ ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭ പിന്തുണച്ചിട്ടും ആ പിന്തുണച്ച സഭയുടെ ഒരു പ്രമുഖനായ പ്രമുഖനായൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഇപ്പോ ഈ ഇദ്ദേഹം പറയുന്ന അഭിപ്രായം വ്യക്തിപരമാണ് സഭയ്ക്ക് അതുമായി ഒരു ബന്ധവും ഇല്ല എന്ന് സഭ ഇതിനോടകം തന്നെ അത് റൈറ്റ് ഓഫ് കളഞ്ഞിട്ടുണ്ട് ശരിയാണത് കാരണം സഭയുടെ അഭിപ്രായ സഭയുടെ വക്താവാണ് പറയേണ്ടത് കൂടുതൽ സ്ഥിരമാനി സഭ വക്താവല്ല പക്ഷേ കൂടുതല സ്ഥിരമാനി ആരാണ് അതെ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാമല്ലോ സഭയിൽ സഭയുടെ ഔദ്യോഗിക വക്താവാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ഇവിടെ ബഹുമാനിക്കപ്പെടുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനാണ് അതാണ് മനസ്സിലാക്കുന്നത് വിളിക്കുകയാണെങ്കിൽ മുൻ പുരോഹിതനാണെങ്കിൽ അദ്ദേഹം ലോഹ ഉപേക്ഷിച്ച് അംഗവസ്ത്രം ഉപേക്ഷിച്ച് പോകേണ്ട കാലം കഴിഞ്ഞില്ലേ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും സഭയുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യാക്കോ തന്നെയാണ് സംശയം വേണ്ട അദ്ദേഹം ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് വിമർശനം ഉൾക്കൊള്ളുന്നു എന്ന് പറയണം ആ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതിന് പകരം തന്നെ വിമർശിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്നൊരു ഗവൺമെൻ ഒരു മുഖ്യമന്ത്രിക്ക് തോന്നുമ്പോൾ അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് മാറും ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ അഭിപ്രായം പാർട്ടി അവരുടെ അഭിപ്രായമാക്കി മാറ്റിയിട്ടുണ്ട് ആ അതുകൊണ്ടാണ് ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ ആ വാക്കുകളും വാചകങ്ങളും വിവരദോഷി എന്നുള്ള വാചകങ്ങൾ അച്ചടിച്ചു വന്നത് പാർട്ടി മുഖപത്രത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ പ്രസ്താവന അച്ചടിച്ചു വന്നാൽ അത് പാർട്ടി അംഗീകരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഈ നാലു മണിവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അർത്ഥം എന്താണ് പാർട്ടിയാണ് ആ തീരുമാനിച്ചത് കൂർലോസ് തിരുമേനിയെ സംരക്ഷിക്കാൻ അവർക്ക് പിന്തുണ നൽകിയ കൂർലോസ് തിരുമേനിയെ യാക്കോബ സഭയുടെ പ്രധാനിയെ സംരക്ഷിക്കാൻ പാർട്ടി വരുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂർനോസ്തിരിമേനിയെ പോലുള്ളവർ ഇങ്ങനെ നേരത്തെ നമ്മൾ ഒരുപാട് വാക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം രാഷ്ട്രീയക്കാർ ഓരോ സമയത്ത് ഓരോ വാക്കുകൾ പ്രയോഗിക്കുന്ന അല്ലല്ലോ നമ്മുടെ ചർച്ച ഇതിനത്തെ രാഷ്ട്രീയമുണ്ട് ഇതിനത്തെ നയമുണ്ട് എന്താണ് നയം ഇന്നലെ ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കിയല്ലോ മുഖ്യമന്ത്രി വാഗ്ദാനങ്ങൾക്കപ്പുറം നടപ്പാക്കിയെന്നാണ് പറഞ്ഞത് വാഗ്ദാനങ്ങൾക്ക് അപ്പുറം നടപ്പാക്കിയെന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് വാഗ്ദാനങ്ങൾ നടപ്പാക്കി അതിന് വീണ്ടും നടപ്പാക്കി അതല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് മറികടന്നുകൊണ്ട് ഞങ്ങളത് ചാടിക്കിടന്നുകൊണ്ട് ഞങ്ങൾക്കത് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ഷേമ പെൻഷൻ ആറുമാസമായിട്ട് കൊടുക്കാൻ പറ്റാത്തതുണ്ട് ഞങ്ങളത് ചാടിക്കിടന്ന് വേറെ കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നും ആവാം അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയല്ലെന്നും ഇനിയും നിങ്ങളെ രക്ഷിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ രക്ഷിക്കാൻ ഇവിടെ പ്രളയമോ മഹാമാരിയോ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പണിയെടുക്കൂ നിങ്ങൾ ആത്മാർത്ഥതയോടെ ജനങ്ങളെ കാണൂ നിങ്ങൾ ജനങ്ങളെ വിശ്വാസത്തെടുക്കൂ നിങ്ങളുടെ ധാർഷ്ട്യം കളയൂ നിങ്ങളുടെ അഹങ്കാരം കളിയൂ എന്നുള്ളതാണ് ഉപദേശിക്കാൻ പറ്റിയ ഒരു ഒരു തിരുമേനി അത് ഉപദേശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ ഉണ്ടാകുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല ഇത് യു ഡി എഫും കോൺഗ്രസ്സുകാരൊക്കെ എപ്പോഴും ആരോപിക്കുന്നത് പോലെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചാൽ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു മുഖ്യം ഒരു ഭരണാധികാരിയുടെ മനസ്സിനെക്കുറിച്ച് എന്താണോ കേരളം ചിന്തിച്ചിരുന്നത് അത് ആവർത്തിക്കപ്പെടുകയാണ് ഞാൻ തിരുത്തും ഞങ്ങൾ ശൈലി മാറ്റും എന്നൊക്കെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ മുഖ്യമന്ത്രി ആ പറഞ്ഞ കാര്യം ജനങ്ങൾ വായിച്ചെറിയ മുമ്പ് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ഭരണം കൂടി എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ജനങ്ങൾക്കൊപ്പം ഒറ്റ കാര്യം ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് റെജി ലൂക്കോസ് ഇവിടെ ചൈനയെക്കുറിച്ചും മാവോയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു ശരിയാണ് പക്ഷേ കേരളത്തിൽ ഇതില്ലാതായിപ്പോയി ദേശീയതലത്തിലുണ്ട് സീതാറാം യെച്ചൂരിക്കുണ്ട് പക്ഷേ കേരളത്തിലില്ല ഈ പാർട്ടി ഇതിലെന്ത് പറയുന്നു മുഖ്യമന്ത്രിയുടെ നടപടി പാർട്ടി അംഗീകരിക്കുന്നു ഇല്ലേ അംഗീകരിച്ചു എന്നൊന്നു പാർട്ടി പത്രം പറഞ്ഞു അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് ഗോവിന്ദ ഒരു കാര്യം കൂടെ സി പി ഐയുടെ ഒരു പ്രാദേശിക നേതാവ് ഈ കൂറിലോസ്തുരുമേനെ പിന്താങ്ങിയിട്ട് വന്നിട്ടുണ്ട് അത് സി പി ഐ പറയണം ഞങ്ങൾ ആ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ് പ്രകാശ് ബാബു പിന്തുണച്ചു എന്ന് നിങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള പരിഗണിക്കപ്പെട്ട ഇപ്പോൾ രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രകാശ് ബാബു ആണെന്ന് ധരിച്ചേക്കാം അതല്ല ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം അതെ ഞാൻ താങ്കളിലേക്കും എത്താം ശ്രീ ജോർജ് ഇപ്പോ അതെ 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 പറയൂ ശ്രീകുമാർ അതെ സി പി ഐ എമ്മിന്റെ പ്രകാശ് ബാബു അതെന്നാണ് പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് സി പി ഐ എമ്മിന്റെ പ്രകാശ് ബാബു അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവാണ് ഇതിൽ സി പി ഐ അഭിപ്രായം പറയണം കാരണം സി പി ഐടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഈ പ്രതി മുഖ്യമന്ത്രി പറഞ്ഞതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള അവരുടെ അഭിപ്രായം പറയണം കാരണം എന്താ വെച്ചാൽ അവരും ഈ തോൽവിയിൽ പങ്കാളികളാണ് അവരും യാക്കോബ സഭയുടെ വോട്ടിക്ക് വോട്ടിന്റെ പങ്ക് പറ്റിയവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ